ซีซั่น2700 അധ്യായങ്ങൾ എന്ന അംഗീകാരവും പേറി ചിരിയുടെ മഹാപ്രയാണം ഇവിടെ ഇതാ തുടരുകയാണ്. പുത്തൻ കാഴ്ചകൾ കാണാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാണെങ്കിൽ വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. और खन की पायल मस्ती में तो कंगन ये पहले बार मिले तुम पे ये दम निकले तुम पे ये जवानी धीरे धीरे मध्यम मचले रे अम्मा हम्मा 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 ए हम्मा 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 നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിനും ഗസ്റ്റിനും സ്വാഗതം. അനൂപ് ചന്ദ്രൻ ആൻഡ് അതിഥി രവി. ഇന്ന് ഒരു വിശിഷ്ട അതിഥി കൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, മലയാള മണ്ണിൽ നാട്ടുവൈദ്യത്തിൻ്റെ പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ്. അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാം പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മ. വളരെ അഭിമാനമുണ്ടമ്മ, സന്തോഷമുണ്ട്. കാരണം പത്മശ്രീയുടെ നിറവിലാണ് നമ്മുടെ അമ്മ ലക്ഷ്മിക്കുട്ടി അമ്മ. നാട്ടുവൈദ്യം, പാരമ്പര്യ വൈദ്യം എന്നൊക്കെ പറയുന്നത് അന്യം നിന്നു പോകുന്ന ഈ കാലത്ത് ഇന്നും എത്രയോ രോഗികളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, എത്രയോ മനുഷ്യർക്ക് പുതിയ ജീവിതം നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയങ്കരിയായ അമ്മയ്ക്ക് വലിയൊരു കൈയടി കൊടുക്കാം. അമ്മയുടെ കാര്യം പറഞ്ഞാല് കാട്ടിലാണ് താമസം. സാധാരണഗതിയിൽ കാട്ടിലോ എന്ന് ചോദിക്കും, കാട്ടിൽ തന്നെയാണ് താമസം. അമ്മയുടെ വിഷമതകളൊക്കെ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്നും നല്ലൊരു റോഡ് വീട്ടിലേക്കില്ല, ശരിയല്ലേ അമ്മ? ആ റോഡ് പത്മശ്രീ കിട്ടിയ ഈ വേളയിലെങ്കിലും അമ്മയുടെ വീട്ടിലേക്ക് ഒരു വഴി ഇനിയെങ്കിലും കൊടുക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അധികാരികളോട്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ അമ്മയ്ക്ക് ഈ സിദ്ധി ലഭിച്ചത് അമ്മയുടെ അമ്മയിൽ നിന്നാണ് അല്ലേ? ഈ അമ്മയ്ക്ക് ജന്മം നൽകിയ ആ അമ്മയിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ ഈ കഥകൾ ആരംഭിക്കാം. ശരി, തുടങ്ങാം അമ്മ. എൻ്റെ അമ്മയുടെ പേര് കുന്തിദേവി എന്നും വീട്ടിൽ കുഞ്ചുദേവി എന്നുമാണ്. കുഞ്ചുദേവി, കുന്തിദേവി. ഓക്കെ. എൻ്റെ അപ്പൻ്റെ പേര് ചാത്താടി കാണിയാണ്. നമ്മൾ കാണിക്കാർ സമുദായമാണ്. അതായത് മലയിൽ രാജാക്കന്മാരായിരുന്നു, പിന്നീട് കാണിക്കാരെന്ന ലിസ്റ്റിലായി. ഇപ്പോൾ നമ്മളെ മലരാജാക്കന്മാർക്ക് മല സ്വന്തമല്ല, ഫാറസ്റ്റ് തടസ്സമാണ്. പാലം പോലും കെട്ടാനും ഫാറസ്റ്റുകാർ സമ്മതിക്കില്ല കള്ളക്കടത്തിൻ്റെ പേരിൽ. പിന്നെ എൻ്റെ അമ്മ വയറ്റാട്ടിയാണ്. 1148 കൊല്ല വർഷം അന്നാണ് നമ്മളുടെ അമ്പലമുണ്ട്, സ്വയംഭുവാണ്, കിരാതമൂർത്തി ക്ഷേത്രമാണ്. അങ്ങനെ പൂജാരി അമ്മയായിരുന്നു. അപ്പോഴും എൻ്റെ ബന്ധത്തിലൊരു നാത്തൂനിന് നമ്മളുടെ അമ്പലം തൊഴിട്ട് പോയപ്പോൾ പോയ വഴിക്ക് പാമ്പ് കൊത്തി. അപ്പോഴ് പിന്നെ ഞാനായിരുന്നു വിഷത്തിന് നോക്കിയത്. നോക്കിയപ്പോൾ ശംഖ് വരേനാണ് ആള്. കുഴപ്പമൊന്നുമില്ല, മരുന്നൊക്കെ കൊടുത്ത് ഉടനെ പോയി. അങ്ങനെ പിന്നെ ഒന്നായി രണ്ടായി ഇപ്പം 45 വർഷമേ ഞാൻ വിഷ ചികിത്സ. പേപ്പട്ടിക്ക് ഒഴികെ ബാക്കി എല്ലാ തരത്തിനും വരും. മെഡിക്കൽ കോളേജിൽ വിട്ടവർ പോലും എൻ്റെ അവിടെ നിന്ന് കഷായം കുടിച്ച് രോഗം പൂർണ്ണമായി മാറ്റി. അമ്മ, ഞാൻ മനസ്സിലാക്കുന്ന അമ്മയ്ക്ക് ഏകദേശം ഒരു 500 ഔഷധങ്ങളുടെ കാര്യം അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ശരിയാണോ? അത് പലതരമാണേ. നാട്ടിലെ ശുദ്ധജല മത്സ്യങ്ങൾ മുതൽ എലി പുലി മുതൽ സർവത്രയും ഔഷധ ഗുണമുള്ളതുണ്ട്. എന്നുവെച്ചാ വെറുതെ മനഃപൂർവ്വം കൊല്ലുകയല്ല. ഒരു മൃഗം ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ എടുത്ത് ഉണക്കി സൂക്ഷിച്ച് തലമുറകളോളം അത് ഉപയോഗിക്കും. അങ്ങനെയാണ്. അല്ലാതെ കൊല്ലാൻ വേണ്ടി, രസത്തിന് വേണ്ടി കൊല്ലുകയല്ല. നമ്മൾ തിന്നാൻ വേണ്ടി കൊല്ലും. കൊന്നാൽ തിന്നണം, അല്ലെങ്കിൽ കൊല്ലരുത്. അതാണ് ഞങ്ങളുടെ പോളിസി. അമ്മ, ഈ ഒറ്റമൂലി എന്ന് പറയുന്നതിൽ സത്യമുണ്ടോ? ഒറ്റമൂലി, ഏതെങ്കിലും ഒരു രോഗത്തിന് ഒറ്റമൂലി
കഴിച്ചാൽ എല്ലാം ശരിയാവും. ചിലത് ഒറ്റമൂലിയായി ചെയ്യേണ്ടതുണ്ട്. അലർജി ഇപ്പൊ മൈഗ്രീൻ ഒറ്റ പച്ചലിലാണ് മൈഗ്രീന് കൊടുക്കാറ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ 6 വർഷം ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത ഒരു രോഗിയെ അവളെ പറഞ്ഞയച്ച അവളെ കൂട്ടുകാരെ ശാസ്ത്രജ്ഞ എന്റെ ഒരു വിദ്യാർത്ഥി കൂടെയാണ്, ഗവേഷണ വിദ്യാർത്ഥി. അവിടെ വന്നത് കാട്ടുകിഴങ്ങുകളുടെ ഗവേഷണമായിരുന്നു. നമ്മൾ എടുത്തു കൊടുത്ത മുക്കിഴങ്ങാണ്, അവർക്കും വലിയ ഇഷ്ടം. അതായത് പിന്നീട് ഉള്ള ഒറ്റമൂലി എന്ന് വെച്ചാൽ അമൃതപ്പാല് എന്നൊരു സസ്യം ഉണ്ടായിരുന്നു, ഞാനാണ് എടുത്തു കൊടുത്തത് ബോട്ടാണിക്കലെ ഡോക്ടറിന്. അവര് ഗവേഷണം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ സത്യം ഒന്ന് മനസ്സിലായി. പിന്നീട് എല്ലാ ക്യാമ്പിലും അവർ വിളിക്കാറുണ്ട്. പിന്നെ എനിക്ക് 1995 നാട്ടുവൈദ്യ ക്യാമ്പിൽ വെച്ച് നാട്ടുവൈദ്യ രത്നം എന്ന ബഹുമതി തന്നത് ബോട്ടാണിക്കൽ ഗാർഡനിൽ വെച്ചാണ്. അതിന് ശേഷമാണ് ഇന്ന് നമ്മുടെ ആൾക്കാർ പലരും ധൈര്യം കാണിച്ചത് ഈ രംഗത്തേക്ക് ഇറങ്ങാൻ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, എത്രയോ പേര് വിഷവൈദ്യം കൊണ്ട്, പാരമ്പര്യമായിട്ട് കിട്ടിയ ഈ വിഷവൈദ്യം കൊണ്ട് എത്രയോ പേരെ രക്ഷിച്ചിരിക്കുന്നു. പക്ഷേ വിധിയുടെ ക്രൂരമായിട്ടുള്ള ഒരു വിളയാട്ടം എന്ന് പറയാവുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് അമ്മയുടെ ഒരു മകനെ അപഹരിച്ചത്. ആ മകൻ ബാങ്കിന്റെ ഓഡിറ്റർ ആയിരുന്നു. ആ മകൻ പോയ വഴിക്ക് കാട്ടാന തൂക്കി അടിച്ചു കൊന്നതാണ്. ഓ, കാട്ടാനയാണ്. കാട്ടാന 2005 December 28 ഒരു മകനും കൂടെ മരിച്ചു പോയിട്ടുണ്ട്. ഒരു മകൻ അറ്റാക്കിൽ മരിച്ചാണ്. ഓക്കേ ഓക്കേ ഓക്കേ. പിന്നെ ഇപ്പൊ ഒരു മകനുണ്ട്, രണ്ടാമത്തെ മകനുണ്ട്. സൗതേൺ റെയിൽവേയില് ടിക്കറ്റ് ചീഫ് ഇൻസ്പെക്ടർ ആണ്, ലക്ഷ്മണൻ കാണി എന്നാണ് പേര്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. അമ്മ, ഇപ്പൊ എത്രയോ പേര് ജീവൻ രക്ഷിച്ചിട്ടുണ്ട്, അതിന്റെയൊക്കെ ഒരു നിറവിലാണ്. ഇപ്പൊ പത്മശ്രീ നൽകി രാജ്യം ആദരിക്കുമ്പോൾ അമ്മയ്ക്ക് പറയാനുള്ളത് എന്താണ്, അതിന്റെ സന്തോഷം, അഭിമാനം? എനിക്ക് ആഹ്ലാദവും ഇല്ല, കൂടുതൽ നിരാശയില്ല. കിട്ടിയ ബഹുമതി നാടിന് വേണ്ടി ഉപകരിക്കാൻ പുതു തലമുറ ഇത് കണ്ടിട്ടായാലും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നുവെച്ചാൽ നമ്മുടെ പാരമ്പര്യമായ മുറ്റത്ത് ചവിട്ടിക്കളയുന്ന ചെടി പോലും നമ്മുടെ പ്രാണരക്ഷയ്ക്ക് ഉപകരിക്കുന്നതാണ്. ചെടിയെ തിരിച്ചറിയണം. പാക്കറ്റുകളിൽ കിട്ടുന്ന മായം കലർന്നൊന്നും കഴിക്കാതിരിക്കുക ആരോഗ്യത്തിന് നിൽക്കണമെങ്കിൽ. അതായത് ഹിതമായ ആഹാരവും മിതമായ വ്യായാമവുമാണ് ഭൂമിയിൽ അവതരിച്ച അശ്വനി ദേവകൾ. അവരെ അല്ലാതെ ഞാൻ മറ്റൊരാളെ ആശ്രയിക്കില്ല എന്നാണ് തത്വം. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് ഇണങ്ങുന്ന ആഹാരം കഴിക്കുക. ഓക്കെ ഓക്കെ. അമ്മ, വേറെ കാര്യം ചോദിച്ചോട്ടെ, ഈ പാമ്പ് കടിയേറ്റ് വരുമ്പോ ഇത്ര സമയത്തിനകം എത്തിച്ചിരിക്കണം എന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല, ചിലപ്പോൾ 6 ദിവസം കഴിഞ്ഞ് വന്നവരുണ്ട്. രക്ഷിച്ചിട്ടുണ്ട്? ഓ, മൂർഖം കടിച്ചൊന്നാണ്. ഞാൻ മരുന്ന് കൊടുക്കുന്നതിനോട് വരുന്ന രോഗി സഹകരിച്ചാൽ എത്ര പഴക്കമുള്ളതായാലും ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് താല്പര്യം ഉണ്ടെങ്കിലേ മാറ്റാൻ പറ്റൂ, അതേ ഉള്ളൂ. ഓക്കെ, ടി വി ഒന്നും അധികം കാണാറില്ലെന്ന് എനിക്കറിയാം. എന്നാലും ചോദിക്കുകയാണ്, ഇപ്പോ നമ്മുടെ റിമി ടോമിക്ക്, ഈ സുന്ദരിയാണ്, പക്ഷേ അല്പം കൂടി സൗന്ദര്യം കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മരുന്നുണ്ടോ? അമ്മ ഒന്ന് മുഖം നോക്കിയിട്ട്. അതിനൊരു എളുപ്പവഴിയുണ്ട്, മേക്കപ്പ് മാറ്റിയാ പോരെ. നല്ല കാര്യം. കൂടുതൽ കെമിക്കലുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ സൗന്ദര്യവർദ്ധനയ്ക്ക് വേപ്പിലയും പച്ചമഞ്ഞളും, വിഷത്തിനും പറ്റിയത് അതാണ്. ഒരു പ്രാണി കടിച്ചാൽ വേപ്പിലയും പച്ചമഞ്ഞളും അരച്ച് മുറിവിൽ തേക്കുകയും ഉള്ളിൽ കഴിക്കുകയും ചെയ്യുക. വിഷം തൽക്കാലമെങ്കിലും രക്ഷപ്പെടും. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ അതിഥി, നമ്മുടെ പുതിയ നായികയാണ്. അതിഥിയോട് ഈ ആരോഗ്യപരമായ എന്തെങ്കിലും ടിപ്സ് അമ്മയ്ക്ക് കൊടുക്കാനുണ്ടെങ്കിൽ? കുട്ടി ജീവിത ചിട്ട ക്രമീകരിച്ചു കൊണ്ടാൽ മതി. മതി, കൂടുതൽ ആഡംബരത്തോട്ട് കടക്കാതിരുന്നാൽ മതി. സ്വയം അമ്മയുടെ സന്തോഷം, അമ്മയുടെ അഭിമാനം, ഇത് നാടിന്റെ സന്തോഷവും അഭിമാനവുമാണ്. അപ്പൊ ഞങ്ങള് ഇവിടെ കോമഡി സ്റ്റാർസിന്റെ എല്ലാ അംഗങ്ങളും ചേർന്ന് ഞങ്ങളുടെ ആദരവ്, അമ്മയോടുള്ള ആദരവ് ഞങ്ങൾ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി സ്വല്പം സന്തോഷിക്കാനുള്ള അവസരമാണ്. പത്മശ്രീ എന്ന് പറയുന്നത് അമ്മയുടെ 50-ാമത്തെ പുരസ്കാരമാണ്. ഫുൾ കാട്ടിൽ തന്നെ താമസിക്കുക, അതൊക്കെ തന്നെയായിരിക്കും ഈ ആരോഗ്യത്തിന്റെ. കൂടുതൽ മത്സ്യ മാംസാദികൾ കഴിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമുണ്ടോ? അതേ പച്ചക്കറി തന്നെ കഴിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. അമ്മയുടെ അഡ്വൈസ് എങ്ങനെയാണ്? പണ്ട് നമ്മള് കൃഷി ചെയ്തിട്ടാണ് എല്ലാം ഉണ്ടാക്കിയെടുക്കാറ്. ഇപ്പൊ വനത്തിൽ കൃഷി ചെയ്യാൻ പാരിസ്ഥിതിക നിയമം കർശനമല്ലേ. നമ്മളെ അത് പറഞ്ഞാലേ ഞാൻ ഉപായത്തിൽ ഒരു കവിതയിൽ അത് അവതരിപ്പിക്കാം. നിർമ്മിക്കും നിയമത്തിൻ മുള്ളുവേലി, വളയുന്നു ഗിരിവർഗ ജീവിതത്തെ, ബന്ദിപ്പൂ കടലാസു ഭാഷങ്ങളാൽ അടയ്ക്കുന്നു പരിഷ്കാര കൽത്തുറുങ്കിൽ. ഇനി അമ്മ, അമ്മയുടെ പാട്ട്. ഒരു കാര്യം, എൻ്റെ അമ്മ നാടൻ പാട്ടിൻ്റെ കലവറയായിരുന്നു. പക്ഷെ അവർക്ക് ഞങ്ങൾ പഠിച്ചു വന്നപ്പോൾ, ഞാൻ
ചുരുക്കം പറയട്ടെ, 57 എട്ടാം ക്ലാസ് ആണ്. എട്ടാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എം എ ആണ്. ആദിവാസികൾ പ്രത്യേകിച്ചും പെൺകുട്ടികൾ പുറത്തിറങ്ങി സഞ്ചരിക്കാറില്ല, വിദ്യാഭ്യാസം ചെയ്യാറില്ല. അതിൽ നിന്നെല്ലാം ഞാൻ എന്തോ ഒരു കുരുട്ടു ഭാഗ്യത്തിൽ അങ്ങനെ 8 വരെ പഠിക്കാൻ കഴിഞ്ഞു. ആ അങ്ങനെ ആയതുകൊണ്ട് ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചിരുന്നു. പക്ഷെ എനിക്ക് അമ്മയെ സേവിക്കണം എന്നൊരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഒരു നാടൻ പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നു. കൂനി 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 നിന്നു നടുകൂനിയണ പെണ്ണാളെ, കണ്ടു 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 നിന്നൻ കണ്ണുകുഴിയണു കണ്ണാളെ, കണ്ണുകുഴിയണ കണ്ണാളെ. ഏറെ നേരമായി കൊടയും ചൂടി ഞാൻ വരമ്പു നീളെ നടക്കണ, ഏണി കുത്തിയ മുണ്ടിങ് കൊന്തല താഴ്ത്തി കെട്ടടി പെണ്ണാളെ, താഴ്ത്തി കെട്ടടി പെണ്ണാളെ. പത്തിലറയ പുത്തരി കണ്ടം ഞാറു നട്ടു നക്കടി, കൂലിയുരിയരി കൂട്ടി തന്നിടം നിറച്ചു മൊന്തടി ഭയം കഞ്ഞി. ചെറ്റിപ്പുതയണ കാലു രണ്ടിലും പൊക്കല് പറ്റി പിടിച്ചാല്, ചുടളം കൊണ്ടു കൈവിത്തൂത്തിട്ട് ചെത്തി ചോപ്പണ തേക്കടി. ഉച്ചിപ്പുളണ പൊള്ളും വെയിലേറ്റു പനിച്ചു തുള്ളിക്കിടന്നാല്, പച്ചില കൂട്ടി തിളപ്പിച്ചാറ്റിയ ചുക്കള്ള മോന്തി മാറ്റടി. നിരനിരയായി കതിർ നിറയുമ്പം വരി വരിയായി നിന്നു കൊയ്യാലോ, പതിരു മാറ്റിയ പളുങ്കരി കൊണ്ട് പശി മാറ്റി ഓണമുണ്ണാലോ. ഇനി അക്കിടി എന്നൊരു കവിത പാടല്ലേ? അക്കിടി പാടാം. ഓക്കെ. ഒരു പെന്റിന് ബീവറയിൽ ഞാൻ ക്യൂവിൽ നിൽക്കുമ്പോൾ, കഷ്ടകാലം എലികടിച്ചെന്റെ കയ്യിൽ കീഞ്ഞല്ലോ, തുള്ളി മൊന്തുവാൻ കാശിനായി ഞാൻ കീശ തപ്പുമ്പോൾ, ദുരിതമായതോ കീശ മൊത്തം ചിതലരിച്ചല്ലോ, ഗതികെട്ട നിറം ചങ്കുടഞ്ഞ് ഞാൻ തളർന്നു വീണപ്പോൾ, കണ്ടു നിന്നവരോടി വന്നെന്നെ താങ്ങി നിന്നല്ലോ, കൂട്ടുകാരവരൊത്തുകൂടി പുള്ളു തന്നപ്പോൾ, ഉടഞ്ഞ ചങ്കിൽ പൊലിഞ്ഞ ജീവൻ തിരികെ വന്നല്ലോ, എങ്ങനൊക്കെയോ വീട്ടിലെത്തി ഞാൻ നട തുറന്നപ്പോൾ, എൻ്റെ ശ്രീമതി മുന്നിൽ നിന്നത ചിരിച്ചു തുള്ളുന്നു, പഴവ് പറ്റിയതെന്തെന്നറിയാതെ കുഴഞ്ഞു വീണല്ലോ ഞാൻ, പുലരുവോളം കൊതുകടിച്ചെൻ്റെ ചോര തീർന്നല്ലോ, എൻ്റെ ചോര തീർന്നല്ലോ. ജനങ്ങൾക്ക് വേണ്ടി ഓരോ നിമിഷവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അമ്മ, ആ അമ്മയുടെ അംഗീകാരത്തിൻ്റെ സന്തോഷത്തിൽ ഈ ലക്ഷ്മിക്കുട്ടി അമ്മയെ ആദരിച്ചപ്പോൾ നമ്മൾ ആദരിക്കുന്നത് മാതൃത്വത്തെയാണ്. അമ്മ ഈ വേദിയിൽ വന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. ഇങ്ങനെ ഒരു വലിയ അമ്മയുടെ സാന്നിധ്യത്തിൽ ഇത്രയും നിമിഷം ചിലവഴിക്കാൻ കഴിഞ്ഞത് ഈശ്വരാനുഗ്രഹമാണ്. ഒരുപാട് സന്തോഷം അമ്മ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പത്തനംതിട്ട കടമ്പനിട്ട മൗണ്ട് സിയോൺ സ്കൂൾ ഓഫ് ബിസിനസ് മാനേജ്മെന്റിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ടീം ചിരിക്കുടുക്ക ഈ വേദിയിലെത്താൻ പോവുകയാണ്, മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ആയകാലത്ത് പോലീസിന്റെ എന്തുമാത്രം ഇടി വാങ്ങിച്ച മനുഷ്യനാ ഞാൻ. അപ്പൊ അമ്മാവ് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലേ? ഏയ് അതൊന്നുമല്ല, എന്റെ ഭാര്യ വനിതാ പോലീസല്ലായിരുന്നോ, അവളെന്നെ ഇടിച്ച് പഞ്ചറാക്കുമായിരുന്നു. എന്റെ സൗന്ദര്യം കണ്ട എന്റെ ചന്ദ്രേട്ട എന്നെ കെട്ടിയെന്ന് എപ്പോഴും പറയും. അല്ലാതെ നിന്റെ സ്വഭാവം അങ്ങനെ ഇട്ടാ കെട്ടിയെന്ന് പറഞ്ഞാലേ നാട്ടുകാർ നിന്റെ ഭർത്താവിനെ മടലുകൊണ്ട് അടിക്കും. ഒന്ന് പോടി അവിടെ നിന്ന്. അവളുമാരുടെ മുമ്പിലൊക്കെ ജയിക്കാൻ വേണ്ടി ഞാൻ ഏത് അറ്റം വരെയും പോകും. അറ്റത്ത് പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ സ്ലിപ്പ് ആകാതെ നോക്കണം. അയ്യോ ഒരു കോമഡി. ഡാൻസ് പഠിക്കാൻ ഞാൻ റെഡി. ചേട്ടോ അപ്പ ആസ്മ ആസ്മ വരും പോകും, ഇത് വല്ലപ്പോഴല്ലേ വരൂ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ.
കയ്യൊപ്പുള്ളവരാണ് കലാകാരന്മാരായിട്ട് നമ്മുടെ ഭൂമിയിൽ അവതരിക്കുന്നത്. ഇവിടെ ഇതാ കലയെ കൊല ചെയ്യരുത് എന്ന വലിയൊരു മെസ്സേജുമായി ഓൺ സ്റ്റേജ് കലയും ജീവിതവും എന്ന റൗണ്ടിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ദ ബണ്ടിൽ ഓഫ് ജോയ് ടീം ചിരിക്കുടുക്ക. ഹലോ, ആ സുഷമയെ പറയൂ, ഞാൻ ഭർത്താവിനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ടേ രാധികയെ ഒന്ന് കാണാൻ വന്നതാ. ആ ഞാൻ വിളിക്കാം. രാധികേ, രാധികേ. അല്ല, ഇതാര്? ചന്ദ്രി കൊച്ചു, ഈടായിട്ട് ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. ഓരോ തിരക്കല്ലേ അമ്മാവാ. ഈടായിട്ട് ചന്ദ്രികയുടെ നിറം അല്പം മങ്ങിയിട്ടുണ്ട് കേട്ടോ. ആയുസ് തീരാറായിട്ടും കിളവന്റെ ആർത്തി തിന്നില്ല. വേണെന്തെങ്കിലും പറഞ്ഞായിരുന്നു. അല്ല, ഈ ആർത്തിയെ, ഈ ആർത്തിക്ക് ഒരു കുറവില്ലെന്ന് ഞാൻ പറഞ്ഞതാ. ഈ അണയാൻ പോകുന്നത് ഈ ആളി കത്തുവെന്നാണല്ലോ പ്രമാണം. ഓ, ഇത് എന്തൊരു ചുമയാ എന്റെ അമ്മാവാ. ആ ആയ കാലത്ത് പോലീസിന്റെ എന്തുമാത്രം ഇടി വാങ്ങിച്ച മനുഷ്യനാ ഞാൻ. അപ്പൊ അമ്മാവ് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലേ. ഏയ്, അതൊന്നുമല്ല, എന്റെ ഭാര്യ വനിതാ പോലീസല്ലായിരുന്നോ? അവളെന്നെ ഇടിച്ച് പഞ്ചറാക്കുമായിരുന്നു. അതൊക്കെ പോട്ട്, രാധിക എവിടെ അമ്മാവാ? ആ, അവളകത്തുണ്ട്. രാവിലെ തൊട്ട് തുടങ്ങിയ മേക്കപ്പാ. ഞാൻ വിളിക്കാം. രാധികേ, ദേവസംഗീതം നീയല്ലേ. ഇതെന്താടി ഗുരു സിനിമയിലെ മധുവാലോ? അയ്യോ, അതല്ലടി, ഇതേ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് മാറി വെളുക്കാൻ വേണ്ടി വെച്ചതാ. ഈ കുടുംബം മൊത്തം വെളുപ്പിച്ചത് പോരാ. അല്ല, ഞാനൊന്നും പറഞ്ഞില്ലേ. നീ ഇങ്ങനെ സൗന്ദര്യം കൂട്ടാൻ ഒന്നും ചെയ്യാറില്ലേടി. ഓ, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ സൗന്ദര്യം കണ്ട എന്റെ ചന്ദ്രട്ട എന്നെ കെട്ടിയെന്ന് എപ്പോഴും പറയും. അല്ലാതെ നിന്റെ സ്വഭാവം അങ്ങനെട്ടാ കെട്ടിയെന്ന് പറഞ്ഞാലേ നാട്ടുകാർ നിന്റെ ഭർത്താവിനെ മടലുകൊണ്ട് അടിക്കും. ഒന്ന് പോടി അവിടെ. ആ പിന്നെ നമ്മുടെ ക്ലബിലെ സിസിലി ഇന്നലെ പാതിരാത്രി 2 മണിക്ക് പ്രസവിച്ചു. 2 മണിക്ക് പ്രസവിച്ചോണ്ടായിരിക്കും അവക്ക് 2 കുട്ടികൾ. അവള് 12 മണിക്ക് പ്രസവിക്കാത്തത് ഭാഗ്യം. ഇല്ലെങ്കിൽ പെറ്റുപറ്റ അവളുടെ ഓപ്പാട് തീർന്നേനെ. അതൊക്കെ പോട്ടെ, നിനക്ക് വിശേഷം ഒന്നായില്ലേടി? ഉണ്ട്, 3-ാം മാസമാ. കൺഗ്രാചുലേഷൻ മോളെ. നിന്റെ വീട്ടിലേക്കൊക്കെ വിളിച്ച് അറിയിച്ചോ? അയ്യോ, വീട്ടിലൊന്നും ഞാൻ പറഞ്ഞില്ല. അച്ഛൻ അറിഞ്ഞ എന്നെ തല്ലു. പോടി അവിടുന്ന്. ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് എന്തിനാ അച്ഛൻ തല്ലുന്നത്? ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യല്ലേ. പോടി അവിടുന്ന്. നിനക്ക് എന്റെ അച്ഛന്റെ സ്വഭാവം നന്നായിട്ട് അറിഞ്ഞുകൂടാത്തോണ്ടാ കല്യാണത്തിന് മുമ്പ് ഞാൻ കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പം എനിക്ക് ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ എന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞപ്പോഴേ എന്നെ മുറിക്കാത്തിട്ട് കെട്ടിയിട്ട അടിച്ചത്. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എടി, നമ്മുടെ ക്ലബിലെ ആർട്സിലെ പരിപാടിക്ക് എന്റെ ഭർത്താവിന്റെ സംഗീത കച്ചേരിയുണ്ട്. പുള്ളിക്കാരനെ ഞാൻ മ്യൂസിക് സ്കൂളിലാക്കിട്ട് വരുന്ന വഴിയാ. നീ നോക്കിക്കോ, ഈ വർഷത്തെ ബെസ്റ്റ് മാരീഡ് കപ്പിൾസിനുള്ള അവാർഡും ഞങ്ങൾ തന്നെ കരസ്ഥമാക്കും. അയ്യോ, അതിനൊത്തിരി പുളിക്കും. ഞങ്ങള് കുറച്ചുപേരും ക്ലബിൽ തന്നെ ഉണ്ടേ. ഈ വർഷം എന്റെ ഭർത്താവും മത്സരിക്കുന്നുണ്ട്. എന്നാ നമുക്ക് കാണാം. കാണാം. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം നിന്റെ ഭർത്താവിന് ഒരു ചുക്ക കിട്ടത്തില്ലടി. നോക്കിക്കോ. ചേട്ടാ, ചേട്ടാ, ഓ, എനിക്കൊരു ഭർത്താവുണ്ട്. അകത്ത് എന്തെടുക്കാനാവോ ചേട്ടാ? ഓ, എന്ത് വാടി ഇവിടെ കിടന്ന് ബഹളം. രാവിലെ സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാനും സമ്മതിക്കത്തില്ല. എന്റെ ഇൻഹേലർ ഇവിടെ. ഓ, നിങ്ങളുടെ ഒരു ഇൻഹേലർ എന്നെ നാളം കെടുത്തി അടങ്ങുള്ളൂ അല്ലേ? എന്താടി പ്രശ്നം, കാര്യം പറ. ഈ വരുന്ന 31-ാം തീയതി ഞങ്ങളുടെ വിമൻസ് ക്ലബിന്റെ വാർഷിക. അതിന് ഞാനെന്താ വേണം? എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും ക്ലബിലെ മെമ്പർമാരുടെ ഭർത്താക്കന്മാരെ കലാപരിപാടികളിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധം. അങ്ങനെ പങ്കെടുത്ത് ഫസ്റ്റ് മേടിക്കുന്ന കപ്പിൾസിനാ ഈ വർഷത്തെ ബെസ്റ്റ് മാരീഡ് കപ്പിൾസിനുള്ള അവാർഡ്. ആ അവാർഡ് നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുവരണം. ഇല്ലെങ്കിലേ അവരുടെ മുമ്പ് ഞാൻ ചെറുതായി പോവും. എടീപ്പ, അതിന് ഞാൻ എന്തോ ചെയ്യാനാടി? നിങ്ങൾ ഒന്നും ചെയ്യണ്ട, എന്റെ കൂടെ സ്റ്റേജ് കയറി ഡാൻസ് കളിച്ചാ മതി. ഡാൻസോ? ഡാനോ? എനിക്ക് സ്റ്റേജിൽ കയറിയ സ്ഥല കറങ്ങും. അവളുമാരുടെ മുമ്പിലൊക്കെ ജയിക്കാൻ വേണ്ടി ഞാൻ ഏത് അറ്റം വരെയും പോകും. അറ്റത്ത് പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ സ്ലിപ്പാകാതെ നോക്കണം. അയ്യോ, ഒരു കോമഡി. മര്യാദക്ക് ഡാൻസ് കളിക്കാൻ തയ്യാറായിക്കോ. ഡാൻസ് പഠിപ്പിക്കാനേ ടീച്ചർ ഇപ്പൊ ഇങ്ങോട്ട് വരും. എടി, ഞാൻ ഈ ആസ്മയുടെ അസുഖം വെച്ച് എങ്ങനാടി? നിങ്ങളുടെ ആസ്മയേക്കാൾ വലുത് എനിക്ക് എന്റെ പ്രസ്റ്റീജ് തന്നെയാ. നീ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡാൻസ് കളിക്കത്തില്ല. ഉറപ്പാണല്ലോ? ഉറപ്പ്. ടീച്ചറെ, വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ? ഏയ്, ഇല്ല. ഒന്ന് മാറി നിക്കടി. ഇന്നാ ടീച്ചർ? എന്താ ഇത്? എന്റെ ദക്ഷിണ, ഡാൻസ് പഠിക്കാൻ ഞാൻ റെഡി. ചേട്ടോ, അപ്പൊ ആസ്മ? ആസ്മ വരും പോകും, ഇത് വല്ലപ്പോഴല്ലേ വരൂ. അല്ല, നിന്റെ ക്ലബിന്റെ പരിപാടി, അതാണ് എനിക്ക് മുൻതൂക്കം. ഡാൻസ് പഠിക്കാൻ ഒരു കുട്ടി കൂടെ ഉണ്ടേ. അതേത് കുട്ടി? ഈ കൃഷ്ണൻ കുട്ടി. ഉം
കൊള്ളാം, ഒന്ന് കേറി പോകുന്നുണ്ടോ? അയ്യോ ടീച്ചർ, വന്ന കാര്യം നിൽക്കാതെ ഇരുന്നാട്ടെ, ഞാൻ അകത്ത് പോയി ചായ എടുത്തിട്ട് വരാം. അയ്യോ ചായ ഒന്നും വേണ്ട. അയ്യോ അങ്ങനെ പറയല്ലേ, ഒരു ഗ്ലാസ് ചായ എങ്കിലും കുടിക്കണം, അതിഥി ദ്രോഹോ ഭവാന്നല്ലേ. അതെ, ചായ എടുക്കണമെങ്കിൽ പഞ്ചസാര വേണ്ട. അയ്യോ ഷുഗറിന്റെ അസുഖം വല്ലതും ഉണ്ടോ? അതല്ല, ആവശ്യത്തിന് പഞ്ചസാര ഇവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നൊരു കാര്യം, എല്ലാ ഐറ്റം ഒന്നും പഠിപ്പിച്ചു തരാൻ പറ്റത്തില്ല. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരൈറ്റം പഠിപ്പിച്ചു തരാം. എനിക്കിപ്പോ ഡബിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. ടീച്ചർ പറഞ്ഞു, ഈ ടീച്ചറുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടോ ഈ സൈഡിൽ? അങ്ങനെ ഒന്ന് കാണാനായിട്ട് ഉണ്ടല്ലോ. നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഗണപതി അമ്പലത്തിൽ എന്റെയും ആശാന്റെയും ഡാൻസ് പ്രോഗ്രാം ഉണ്ടല്ലോ. അയ്യോ ടീച്ചർ, അവിടുത്തെ കമ്മിറ്റിക്കാർ ആകെ പെശക. അവിടെങ്ങാനും പരിപാടി പൊളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആശാനെ അവിടെ ഒരു 50 തെങ്ങുണ്ട്, അതിനകത്ത് മൊത്തം കേറ്റി ഇറക്കും. അതാ അവിടുത്തെ രീതി. ആ അത് പരിപാടി ബുക്ക് ചെയ്യാൻ വന്നപ്പോ കമ്മിറ്റിക്കാർ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ആശാൻ ഇപ്പൊ നല്ല പ്രാക്ടീസിലാ. ഡാൻസോ? അല്ല, തെങ്ങുകയറ്റം. അത് കൊള്ളാം. ഹലോ സുഷമേ, നീ എവിടെയാ? ദേ ഡാൻസ് പഠിപ്പിക്കാൻ ടീച്ചർ വന്നു, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ടീച്ചറെ, ഡാൻസ് പഠിക്കാൻ പുതിയൊരു കുട്ടിയും കൂടി ഉണ്ട്. അതാരടി? നമ്മുടെ സുഷമയുടെ ഭർത്താവ്. ആളെ റൂറൽ എസ്തിയാ, ഡാൻസ് ക്ലാസ്സിന് തരാനേ ആൾക്ക് ഭയങ്കര മടിയാ. അവള് വലിച്ചേച്ചോണ്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാൻ. ഉച്ചക്കുള്ള ടിഫിനും ഉണ്ട്. അംഗൻവാടിയോ? സാറേ ആ ബാഗ് താഴോട്ട് അങ്ങനെ വെക്ക സാറേ. ബാഗ് ഒന്നും തരത്തില്ല. എന്ത്? മൊട്ടവർത്ത് എനിക്ക് മാത്രമുള്ളവ. ഹായ് സ്റ്റുഡൻസ്, എന്താ പേര്? സദാനന്ദൻ. ഞാൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസറാ. ഞാൻ ഗംഗാധരൻ, റൂറൽ എസ് പി ആ. അതെ, ഇവരേതൊക്കെ ഐറ്റംസാ പഠിപ്പിക്കേണ്ടത്? എന്റെ ഭർത്താവിന് നാടോടി നൃത്തം, എന്റെ ഭർത്താവിന് എനിക്കും കൂടി ക്ലാസിക്കൽ ഡാൻസ്. ആ പിന്നൊരു കാര്യം, മേക്കപ്പിന് മുമ്പ് സാറിന്റെ മീശ എടുക്കണം. മീശത്തോടുള്ള ഒരു പരിപാടിയും വേണ്ട. ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണെന്നും പറ്റത്തില്ലെന്ന്. മീശ എടുത്ത എന്റെ ആണത്തം പോവും. അല്ലെങ്കിൽ അത് ഉള്ളതുപോലെ തീർച്ചയായും എടുക്കണോ? ആ എങ്കിൽ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും ദാ ഇങ്ങനെ അരമണ്ഡലത്തിൽ നിൽക്കൂ, ദാ ഇങ്ങനെ. അപ്പോ ആദ്യം നമുക്ക് നമസ്കാരം പഠിക്കാം. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാം. ആ ആദ്യം ഞാൻ കാണിച്ചു തരാം, അതുപോലെ ചെയ്യണം. താം തദ്ധിമി തക്ക തദ്ധിമി തക്കിട്ടത്തക്ക തത്തറി തദ്ധന തജുണ്ണു തദ്ധിമി തദ്ധിമി തക്കിട്ടത്തക്ക താം. ആ ഇനി ഇതുപോലെ ചെയ്യൂ. ഇതുപോലെയാണോ കാണിച്ചത്? എന്റെ പുണ്യ മനുഷ്യൻ, മര്യാദക്ക് ചെയ്യ്. അയ്യോ എന്റെ ചെവിന്ന് വിട്, ഞാൻ കളിച്ചോളാം. അങ്ങനെ ദിവസങ്ങളോളം നീണ്ടു നിന്ന പ്രാക്ടീസിനൊടുവിൽ ജനുവരി 31 വുമൺസ് ക്ലബിന്റെ വാർഷികം വന്നെത്തി. ശേഷം ഭാഗം സ്റ്റേജിൽ. ഹായ് എല്ലാവർക്കും നമസ്കാരം. അലങ്കാര വിമൻസ് ക്ലബിന്റെ 10th വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ബെസ്റ്റ് മാരിഡ് കപ്പിൾസിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള മത്സരം ആരംഭിക്കുകയാണ്. ആദ്യ മത്സരം നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ചന്ദ്രികയുടെ ഭർത്താവ് PWD ഓഫീസർ പുരുഷോത്തമൻ സാറിന്റെ സംഗീത കച്ചേരി. ചേട്ടാ നന്നായിട്ട് പാടണേ. സംഗതി എല്ലാം പാടണം, സമയത്തിന് ഷഡ്ജ ഇടാൻ മറക്കല്ലേ. അയ്യോ മറന്നു, ഷഡ്ജ ഇടാൻ മറന്നു. ഇപ്പഴത്തെ ഷഡ്ജ ഇടാൻ മറന്നു. സമയഭൃതാപൂർത്തസായാനം അമൃതം ശിവമയ സംഗീതം കരിപദമദാദി സൗപാനം അനകസൗഹൃദമേ സ്വരഹൃദയം എന്നെന്നരാത്മാവിൽ നിന്നാത്മസല്ലാവം നീയമ്മം സമ്പൂർണം ദേവി ഇനി കണ്ണിൽ കണിമലരാകും പരിവേദനമോ പനിനീരാകും ആനന്ദം ദം 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 മുഖരിതമേ മൗനം
നോക്കടി എന്റെ ഭർത്താവിന്റെ മൃഗ. അയ്യോ, അത് മൃഗയെന്നല്ല, പാട്ട് മറന്നുകൊണ്ടേ സ്റ്റേജിൽ കിടന്ന് വരയ്ക്കുന്നതാ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനടുത്തൊന്ന് മാറ്റി. ഇത് കണ്ടല്ലോ, ഇതുപോലെ സ്റ്റേജിൽ കിടന്നെങ്ങാനും വിറച്ച എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും. ഓ, നീ ബഹളം വെക്കാതെ ഒന്നാമത് ടെൻഷൻ അടിച്ചു നിൽക്കുക, ഞാൻ ചെയ്തോളാം. അതാരായി വരുന്നത്? ഇവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. അയ്യോ, അത് നമ്മുടെ വീട്ടിൽ പഠിക്കാൻ വന്ന റൂറൽ എസ് പി ആ. പുള്ളിയുടെ ഒക്കെ ഒരു കോലവേ. ഹലോ ഹലോ, വില്ലേജ് ഓഫീസർ സദാനന്ദൻ. അതെ, നല്ല പറ്റിയ വേഷം, സൂപ്പർ. താങ്ക് യു. റൂറൽ എസ് പി, അതിലും നല്ല വേഷം, നല്ലതായിട്ട് ഇണങ്ങുന്നുണ്ട് കേട്ടോ. താങ്ക് യു, താങ്ക് യു. അതെ, നമ്മൾ സ്റ്റേജിൽ കയറുന്ന ആദ്യമായിട്ടോ? പെണ്ണുമ്പിള്ളമാരറിയാതെ നമുക്ക് ഓരോന്ന് അടിച്ചാലോ? അത് തറവാടിത്തം. അതെ, സാധനം ഉണ്ടോ? സാധനമൊക്കെ ഉണ്ട്. ഞാൻ ഈ വാട്ടർ ബോട്ടിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കീച്ച്, ഇനി അളിയനും കൂടെ ഒരെണ്ണം കീച്ച്. ടച്ചിങ്സ് ഉണ്ട്, മുട്ട വറുത്തതാ, പക്ഷെ അത് ഞാൻ തരത്തില്ല. ഓ, ഇതുപോലെ ഒരു മുട്ടക്കൊതിയൻ. അടുത്തതായി നമ്മുടെ ക്ലബിന്റെ കാഷറായ സുഷമയുടെ ഭർത്താവ് റൂറൽ എസ് പി ഗംഗാധരൻ സാർ ഒരു അടിപൊളി നാടോടി നൃത്തവുമായി നിങ്ങൾക്ക് മുന്നിൽ. കളം നിറക്കടി, കട്ടയെടുക്കടി, മെതിച്ചെടുക്കടി, പതിനകക്കടി, പൊലിയടക്കടി, പത്തായം പരിമാണി നിറക്കടിയേ. തെയ്യക്കം പിന്നാരോ തന തന, തെയ്യക്കം പിന്നാരോ, തെയ്യക്കം പിന്നാരോ തന തന, തെയ്യക്കം പിന്നാരോ. അച്ഛൻ മരിച്ചൊരാവേദനയിൽ കൂവുന്നവന്റെ കൂമ്പിടിച്ച പാട്ട് ഞാൻ സ്റ്റെപ്പ് പറന്നു പോയി. പുല്ലി, നിങ്ങൾ എന്തായി കാണിച്ചേ? നമുക്കൊരു സമ്മാനം കിട്ടുമോ? അത് പിന്നെ അവന്മാര് കൂവിയുണ്ടല്ലോ. രാധികയുടെ ഭർത്താവിന് സമ്മാനം കിട്ടാൻ പോടില്ലടി മോളെ. അവന് ഞാൻ വാട്ടർ ബോട്ടിലിനകത്ത് ബ്രാൻഡ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവൻ അടിച്ചു വരുത്തവിടെ എങ്ങനെ കടന്നോളും? ഇത് പോലീസുകാരന്റെ ബുദ്ധിയാ മോളെ. അടുത്തതായി നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ രാധികയും ഭർത്താവ് സദാനന്ദനും ചേർന്നുള്ള ഒരു ക്ലാസിക്കൽ ഡാൻസ്. അതെ സാറെവിടെ, സാറെവിടെന്ന്? അയ്യോ, ഇവിടെ നിക്കുന്നുണ്ടായിരുന്നല്ലോ. എനിക്കൊരു പ്രശ്നമില്ല, കുഴപ്പമില്ല, സംഭവം ഒന്നും കൈവിട്ടു പോകത്തില്ല. നീ ഫസ്റ്റ് ബെല്ല് കൊടുത്തോ, നമുക്ക് നാടകം ആരംഭിക്കാം. നാടകം? സാർ, ആരാ നീ? ഞാൻ ടീച്ചറാ. ജാതി കളിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ട്, രണ്ടിന്റെ ഓരോ കോപ്പി, ഇനി ഐഡന്റിറ്റി കാർഡും, ആധാറിന്റെ കോപ്പി, ലിങ്ക് ചെയ്യിപ്പിക്കണം. ഓ, എവിടെ നാ മൂക്കുമുട്ടം അടിച്ചു കയറ്റി വന്നിരിക്കുക. ആ കെട്ടിറങ്ങാൻ വേണ്ടി ആ വാട്ടർ ബോട്ടിലെ വെള്ളം എടുത്ത് കുടിപ്പിക്കും. കുടി മനുഷ്യ, കുടിക്കേ. ഇത്രയും സ്നേഹമുള്ള ഭാര്യ എനിക്ക് കിട്ടിയത് ദൈവത്തിനോട് നന്ദി പറയണം. മതി, ഇനി നോക്കി നിക്കാൻ സമയമില്ല, ഉള്ള ലെവൽ വെച്ച് അങ്ങ് തുടങ്ങ്. നീ സീഡി ഇട്ടോളാം പറയടി. സ്വസ്തി സ്വസ്തി സ്വസ്തി. സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുവിൻ രാമസാമ്രാജ്യമേ ദേവഗളെ. സ്നേഹതാരങ്ങളെ, സ്വപ്നങ്ങളെ, പൂക്കളെ, വിടയാകുമീ വേളയിൽ. സ്വസ്തി സ്വസ്തി. എവിടെയടി ഇൻഹേലർ? ആസ്മ ആസ്മ ശ്വാസം മുട്ടുന്നടിച്ച കുന്നോളെ ഞാൻ ചാടി കളി മനുഷ്യ. സുമുഹൂർത്തമാ
അയ്യോ അയ്യോ ശ്വാസം കിട്ടുന്നില്ലേ. സ്വസ്തി സ്വസ്തി സ്വസ്തി. അയ്യോ എന്തു പറ്റി, എന്തു പറ്റി സാറിന്, എന്തു പറ്റി? അയ്യോ എന്താ പറ്റിയത്? ഒന്നുമില്ല ഒന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആസ്മയുടെ അസുഖമുണ്ടേ, ചാടാതിരുന്ന് ചാടിയതല്ലേ, ചാടിയപ്പോ കൂടിയതാ. ആ ശരിയാ, നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ പെർഫോമൻസ് വീണ്ടും തുടങ്ങിക്കോളാം. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഈ ഡാൻസ് പെർഫോമൻസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്റെ ഒരു ചെറിയ പെർഫോമൻസ് കാഴ്ച വെച്ചോട്ടെ. ഓക്കെ. നീ ഇങ്ങോട്ടൊന്ന് മാറിയെന്ന്. ഭർത്താവ് ചത്തു വീണാലും നിനക്കൊക്കെ നിന്റെ പ്രസ്റ്റീജും കൊടുക്കത്തെ പൊങ്ങച്ചുമാണ് വലുതല്ലേ കൂട്ടാ. എടീ കല എന്ന് പറയുന്നത് ഒരാളിൽ അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല. ഒന്നെങ്കിൽ അത് പാരമ്പര്യമായിട്ട് കിട്ടണം, അല്ലെങ്കിൽ അതിനോടുള്ള അമിതമായ ആഗ്രഹം കൊണ്ട് അത് പരിശ്രമിച്ച് സ്വായക്തമാക്കണം. അല്ലാതെ നിനക്കൊക്കെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി അടിച്ചുരുട്ടി എടുക്കേണ്ട ഒന്നല്ല അത്. അത് ദൈവദത്തമായ ഒരു കലയാണ്. അത് ഒരാളിൽ കിട്ടണമെങ്കിലേ 100 കോടി പുണ്യം ചെയ്യണം. ഇനി ഇതുപോലെ കലയെ കൊല ചെയ്യാൻ നോക്കിയാണ്ടല്ലോ വെച്ചേക്കത്തില്ല ഞാൻ. കലയെ കൊല ചെയ്യരുതെന്ന് നമ്മുടെ ടീം ചിരിക്കുടുക്ക പറഞ്ഞിവിടെ നിർത്തി കഴിഞ്ഞു. അന്ധതയെ പോലും കഴിവ് കൊണ്ട് തോൽപ്പിച്ച ഒരു കലാകാരനാണ് ഇന്നത്തെ കോമഡി സ്റ്റാർസിൽ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ ചിരിക്കുടുക്ക, ഔദ്യോഗിക രംഗത്ത് പുലികളായി വിലസിയിരുന്ന ചില വ്യക്തികൾ കലാരംഗത്ത് എലികളായി മാറുന്ന ചിത്രീകരണമാണ് നിങ്ങളിവിടെ അവതരിപ്പിച്ചത്, നന്നായിട്ടുണ്ട്. അതേപോലെ റൂറൽ എസ് പി ബാക്കിയുള്ള സബോർഡിനേറ്റ്സിനെയൊക്കെ ഫയർ ചെയ്യുന്ന ആള് ഇവിടെ വന്ന് പാട്ട് പാടുമ്പോൾ നൃത്തം ചെയ്യുമ്പോൾ അവർ വിറയ്ക്കുന്ന കാഴ്ച, അത് തീർച്ചയായിട്ടും രസകരമായിരുന്നു. കലയെന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ ദൈവീകമാണ്, അതിന് ഈശ്വരാനുഗ്രഹം വേണം. അതിനുവേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്ത ചില കാര്യങ്ങൾ അത് അല്പം കൂടെ മെച്ചപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഇപ്പോൾ ചെയ്തത് എഫേർട്സിനെ കുറിച്ച് എനിക്ക് മോശമൊന്നും പറയാനില്ല, പക്ഷേ മെച്ചപ്പെടുത്താൻ കഴിയുമായിരുന്നു ഒരു സ്കിറ്റ്. അതിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയില്ല എന്ന പരിഭവത്തോടെ ഓൾ ദി ബെസ്റ്റ്. റിമി, ടീം ചിരിക്കുടുക്ക, എനിക്ക് നിങ്ങൾ ഒരുപാട് ചിരിപ്പിക്കുക എന്നതിലുപരി ലാസ്റ്റ് പറഞ്ഞ ക്ലൈമാക്സിൽ പറഞ്ഞ ഒരൊറ്റ പോയിൻ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. കാരണം ഒത്തിരിയും പിള്ളേരുടെ പേരൻസ് ബാക്കിയുള്ളവർ ഡാൻസ് ചെയ്യുന്നത് കണ്ടപ്പോൾ, ബാക്കിയുള്ളവർ പാടുന്നത് കണ്ടിട്ട്, ബാക്കിയുള്ളവർ സ്പോർട്സിൽ പോകുന്നത് കണ്ടിട്ട്, ഇതൊക്കെ തൻ്റെ മക്കൾക്കും എല്ലാവർക്കും സാധിക്കുന്ന കാര്യമെന്നോർത്ത് എന്താ എല്ലാവരും തല്ലി അടിച്ചേൽപ്പിച്ച് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യം, ഇൻട്രസ്റ്റ് മാത്രം പോരാ അത് ജനിക്കുമ്പോൾ തന്നെ ദൈവികമായിട്ട് കിട്ടേണ്ട ഒരു കാര്യമാണ് ഏത് കലയാണെങ്കിലും. അത് നിങ്ങൾക്കൊക്കെ അറിയാം, ഇവിടെ ഒത്തിരി സ്റ്റുഡൻസ് ഇരിപ്പുണ്ട്, അവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ എല്ലാവരും പാട്ട് പാടണമെന്നും ഡാൻസ് ചെയ്യണമെന്നും സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയല്ല, എന്നാലും അതിൽ കുറച്ച് പേർക്ക് നമ്മൾ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിൽ നല്ലൊരു പോയിൻ്റാണ് നമ്മൾ പറഞ്ഞത്. ഈ അവസരത്തിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കണ്ടപ്പം ഞാൻ ഈ അടുത്ത് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ കലാമണ്ഡലം അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിനെ നമ്മളൊന്ന് ഓർത്ത് പോവുകയാണ്, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി അർപ്പിക്കുകയാണ്. അതൊരു വലിയൊരു കാര്യമല്ലേ ജഗദീഷേട്ടാ, ശരിക്കും ഒരു കലാകാരനെ സംബന്ധിച്ച് വളരെയധികം ഡെഡിക്കേഷനുള്ള ഒരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൂടിയായിരുന്നു സ്റ്റേജിൽ തന്നെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈശ്വരൻ എന്നെ അങ്ങ് വിളിക്കണം എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ അതൊരു ഒരർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമായിരിക്കും, പക്ഷേ കലാരംഗത്ത് ഒരു വലിയ നഷ്ടം തന്നെയാണ് ഗീതാനന്ദൻ സാറിൻ്റെ വിയോഗം വരുത്തി വച്ചിരിക്കുന്നത്. നല്ലൊരു സ്കിറ്റ് ആയിരുന്നു, താങ്ക് യു. അനുപേട്ട, നമ്മുടെ ശരീരത്തിന് പുറത്തു പറ്റിയ മാലിന്യങ്ങൾ കഴുകിക്കളയാൻ മാർക്കറ്റിൽ നിന്നും മറ്റൊരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷെ മനസ്സിനകത്തേക്ക് പോകുന്ന മാലിന്യം പുറത്തു കളയാൻ മാനവരാശി കണ്ടുപിടിച്ചിരിക്കുന്ന ഏക മാധ്യമം അതിൻ്റെ പേരാണ് കല. പിന്നെ അതെന്തായാലും അത് കൂടാതെ ഈ ഒരു വിഷയം ചിരിക്കുടുക്ക തിരഞ്ഞെടുത്തതും ഒരു ക്ലബ് എടുത്തതും ഈ ഒരു റൂറൽ എസ് പി ഒക്കെ ഡാൻസ് കളിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിക്കുന്നത് നമ്മുടെ ചില റൂറൽ എസ് പി മാറ്റിയത് കളിച്ചാലേ എങ്ങനെ ഇരിക്കും എന്നാണ് സത്യം പറഞ്ഞാൽ.
പിന്നെ എനിക്ക് വേറെ സാധനം അമ്മാവനെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഉപയോഗിക്കാമായിരുന്നു. കാര്യം അമ്മാവിൻ്റെ ഇച്ചിരി ശൃംഗാര മനോഭാവം ഇച്ചിരിയുടെ കൂടും, ഒരു മൂലി ശൃംഗാരം ഇച്ചിരിയുടെ കാണാമെന്നുള്ള പ്രതീക്ഷയെല്ലാം ഇരുന്ന് അതെ നമ്മളെ നിങ്ങൾ വേദനിപ്പിച്ച് കളഞ്ഞു. പിന്നെ അതുകൂടാതെ റൂറൽ എസ് പി, നിങ്ങൾ പെണ്ണായിരുന്നെങ്കിൽ ഇച്ചിരി ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, കാണാൻ നല്ല നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. പിന്നെ നമ്മുടെ വില്യാഫീസർ ഒരു ഒറ്റയടി ഭാര്യയുടെ മുഖത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു, എൻ്റെ പ്രാണനേക്കാളും വലുത് നിനക്ക് നിൻ്റെ പ്രസ്റ്റീജാണല്ലേ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കല അവസാനിക്കണം, ബാക്കി പ്രേക്ഷകന് വിട്ടുകൊടുക്കണം, അതിന് കലാകാരൻ്റെ ധർമ്മം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ അതിഥി, എങ്ങനെയുണ്ടായിരുന്നു ടീം ചിരിക്കുടുക്കയുടെ ഈ ഒരു പെർഫോമൻസ്? ശരിക്കും ഞാൻ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു, കാരണം നിങ്ങളുടെ പേര് പോലെ തന്നെ അത്യാവശ്യം ചിരിപ്പിക്കുന്ന ഒരു ടീം തന്നെയാണ് ചിരിക്കുടുക്ക. സോ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നാടോടി നൃത്തം നന്നായിട്ടുണ്ട്, ശരിക്കും ക്യൂട്ടാണ് ചേട്ടനെ കാണാൻ. പിന്നെ ക്ലാസിക്കൽ ഡാൻസ് ആണെങ്കിലും ക്ലാസിക്കൽ മ്യൂസിക് ആണെങ്കിലും പിന്നെ നിങ്ങളുടെ ഡാൻസ് ടീച്ചർ കാണാൻ നല്ല സുന്ദരിയാണ്. അപ്പോൾ എല്ലാവരും നന്നായി ചെയ്തു, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഇന്നത്തെ ടീം ചിരിക്കുടുക്കയ്ക്ക് ഈ കലയും ജീവിതവും എന്ന റൗണ്ടിൽ റിമി 26, ജഗദീഷേട്ടാ 36 out of 40. Thank you. അനുബേട്ട, റിമിയുടെ പാട്ട് പോലെ തന്നെ റിമിയുടെ മാർക്കും എനിക്കിഷ്ടമാണ്, ഞാനും 26. ടീം ചിരിക്കുടുക്കയുടെ ഇന്നത്തെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്നു 88/100. പക്ഷെ ഇവരുടെ പെർഫോമൻസിൽ പറഞ്ഞൊരു വാലിഡ് കാര്യമുണ്ട്, കാരണം ദൈവത്തിൻ്റെ അംശമുള്ളവരാണ് കലാകാരന്മാരായിട്ട് ഈ ഒരു ഭൂമിയിൽ ജനിക്കുന്നതെന്ന്. അങ്ങനെ ഒരു കയ്യൊപ്പ് പതിഞ്ഞ ഒരു കലാകാരനെയാണ് ഞങ്ങൾ ഇവിടെ ഇതാ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഉണ്ണീനെ നല്ലൊരു കയ്യടിയോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉണ്ണി, കോമഡി സ്റ്റാർസിലേക്ക് സ്വാഗതം. ഉണ്ണി പ്ലസ് വൺ വിദ്യാർത്ഥിയാണ്, വളരെ ചെറിയ പ്രായം മുതൽ തന്നെ മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഉണ്ണി. എനിക്ക് തോന്നുന്നു ഒരു ഉൾക്കാഴ്ച കൊണ്ട് ഓരോ ശബ്ദത്തെയും ഓരോ വ്യക്തിയെയും തിരിച്ചറിയുന്ന ഒരു കലാകാരൻ കൂടിയാണ് ഉണ്ണി. ഇന്ന് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ ഇപ്പൊ ഉണ്ണീനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമുണ്ടോ ഉണ്ണി കോമഡി സ്റ്റാർസിന്റെ ഈ വേദിയിൽ നിൽക്കുമ്പോ? തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഈ ഒരു വേദിയിൽ എത്താൻ കഴിഞ്ഞതിൽ. ഓക്കെ, അപ്പൊ ഇന്ന് എന്താ നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഉണ്ണിയുടെ ആദ്യമായിട്ട് ആരെ ശബ്ദമാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നേ? ആദ്യമായി രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദത്തിലേക്കാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ, അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ലൈവ് ഇന്റർവ്യൂ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ വരാൻ സാധിച്ചതില് അതിയായ സന്തോഷമുണ്ട്. മാത്രമല്ല നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചാൽ എൻ്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ചിലർ വന്നിട്ടുണ്ട്, എന്താണെന്ന് കേൾക്കാം. സാർ നമസ്കാരം. നമസ്കാരം സാർ. പുതുതായിട്ട് രാഷ്ട്രീയത്തിലോട്ട് വരുന്നവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? പുതുതായിട്ട് രാഷ്ട്രീയത്തിലോട്ട് വരുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരിക്കലും നിങ്ങൾ രാഷ്ട്രീയത്തിലോട്ട് വരരുത്. എന്താണ് സാർ അത്? ശരിയായിട്ടില്ല. അല്ല, കുടുംബത്തിൽ പിറന്നവർക്ക് വരാൻ പറ്റിയ സ്ഥലമല്ല ഇത് വരുന്ന രാഷ്ട്രീയം. അല്ല, അപ്പോ സാറ് കുടുംബത്തിലല്ലേ പറഞ്ഞേ? ഞാൻ സർക്കാർ ആശുപത്രിയിലല്ലേ പറഞ്ഞേ? എനിക്ക് വരാം. ഞാൻ ഉദ്ദേശിച്ചത് കുടുംബത്തിൽ പിറന്നവരുടെ കാര്യമാണ് സാർ. അത് നമുക്ക് അംഗീകരിക്കാൻ ഒരിക്കലും പറ്റില്ല സാർ. അത് പറയുന്നത് ശരിയല്ല. നമ്മൾ രാഷ്ട്രീയക്കാരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പലതും പറയും. അതേ കയറി പിടിച്ച് തൂങ്ങരുത്. അടുത്തായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദിയിലാണ് സംസാരിക്കുക. അപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ മുഖ്യമന്ത്രി ഒന്ന് മലയാളത്തിലേക്ക് നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. ഹമാരേ ഭാരത് വാസിയോ. അതായത് നിങ്ങളുടെ ഏതൊരു ആവശ്യവും സബ്കാ നമസ്കാർ സപ്ലൈ കൂടെ തിരപ്പിലാക്കും. പെട്ടയുന്ന സ്ഥലത്ത് ആരൊരാളെ വെട്ടി അങ്ങനെയൊക്കെ നല്ല ഹർത്താലായിരിക്കും. കേരളം ഒരച്ഛൻ്റെ നാടാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ കാര്യമാണ് ഈ അവസരത്തിൽ അദ്ദേഹം ഓർക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ ആനേ വാലി കൊച്ചു കൊച്ചു പൂച്ചകളുമാണ് അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ടത്. കേരളത്തിന്റെ ഈ പറഞ്ഞ പോലെ എനിക്ക് അറിയത്തുമില്ല. എനിക്ക് ബ്ലൂടൂത്ത് ഇല്ല, വാട്സപ്പും ഇല്ല. മംഗൾയാൻ അഭിമാൻ കറോ. അഭിമാനം കൊണ്ട് കളയാനോ എനിക്കൊന്നും പകട്ട് മനസ്സിലാവുന്നില്ല. അഭിമാൻ സിന്ദിക്കോ സറൂറി ഹാ. സുന്ദരിമാര് കാരണം അഭിമാനം പോകുന്ന എനിക്ക് നന്നായിട്ടറിയാം.
സുന ആദിക്ക കണ്ടല്ല ഇറക്കിയോ കണ്ടതാ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. അടുത്തായിട്ട് വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തിന്റെ ശബ്ദം. ഇപ്പോ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യരെന്ന്. അപ്പൊ ഏതാണ് ആ ജാതി എന്നുള്ള കാര്യം തീരുമാനിക്കാൻ വേണ്ടി ഞാനും ചങ്ങനാശ്ശേരി സുകുമാര ചേട്ടനും കൂടെ ഒരു യോഗം വിളിച്ചു കൂട്ടുന്നുണ്ട്. അതിനുശേഷം പ്രഖ്യാപിക്കും ഏതാണ് ആ ജാതി. അടുത്തായിട്ട് തമിഴത്തിന്റെ തന്നെ ഇളയ ദളപതി ഡോക്ടർ വിജയ്. ഹയ്യേറും കൂടി എവിടെ ഹയ്യേറും കൂടി രൂപകടം വാങ്ങുന്ന ഒരു വെയർ ഫാക്ടറി ആണ് അദ്ദേഹത്തിന്റെ ശബ്ദം. നമസ്കാരം, വിടാവിക്ലാവിലേക്ക് സ്വാഗതം. ചേട്ടാ, കഴിഞ്ഞ ആഴ്ച നമ്മള് കോട്ടയത്ത് ഒരു പ്രോഗ്രാമിന് പോയി. പ്രോഗ്രാമൊക്കെ നന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോ കുറച്ച് ചേച്ചിമാരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നു. ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയപ്പോ ഞാൻ മാത്രം ചിരിച്ചോണ്ടിരിക്കുന്നു. ചേച്ചിമാരുടെ കണ്ണൊക്കെ പുറത്തോട്ട് തള്ളിയിരിക്കുന്നു. ചേച്ചിമാരുടെ ഞാൻ ചോദിച്ചോട്ടിക്കട കണ്ണ് എന്താ പുറത്തോട്ട് തള്ളിപ്പോയത്. അപ്പൊ അവർ പറയാണ്, കുടവയറ് കാണാതിരിക്കാൻ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചപ്പോ കണ്ണ് പുറത്തോട്ട് തള്ളിപ്പോയതാണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ചേച്ചിമാരുടെ ഒരു കാര്യമായി. അടുത്തായിട്ട് ധർമ്മചൻ പൊള്ളക്കാട്ടി. സഹോ ഏ കാണാക്കളെന്ന് പിള്ളേർക്കൊന്നും ബുദ്ധി ഉണ്ടാവൂല. എവിടെ പോയാലും എന്നെ വിളിക്കണല്ലേ. ചാവ പോയപ്പോ എന്തിനാണ് വിളിക്കാതെ, ഇടത്ത എട്ടിയാരെ വിളിക്കാതെ, ഇട പട്ടിയാരെ വിളിക്കാതെ. ഏറെക്കുറെ സഹോ നീ പോരിക്കണോ. ഓ സൂപ്പർ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും സ്കൂളിലൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ കൂട്ടുകാരൊക്കെ വിളിച്ച് അടുത്തിരുത്തി ഇതൊക്കെ പറയിക്കുന്നുണ്ടാവും അല്ലേ സൗണ്ടൊക്കെ. അതെ അതെ, എൻ്റെ കൂട്ടുകാരാണ് എന്നെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നിങ്ങളൊരു ഹായ് പറയണോ. ഉണ്ണിയുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു വലിയ. അമ്മയോടാണ് എനിക്കിനി ചോദിക്കാനുള്ള. പത്മശ്രീയൊക്കെ കിട്ടിയിരിക്കുകയാണ്. അമ്മ ഉണ്ണിക്ക് കാഴ്ച ജന്മനാ നഷ്ടമായതാണ്. അപ്പം അതിനുവേണ്ടി എന്തെങ്കിലും ചികിത്സ ഈ നാട്ടുവൈദ്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതുവരെ അതിന് മരുന്നൊന്നും ഇംഗ്ലീഷ് മെഡിസിനിൽ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഉണ്ണി ഇപ്പോൾ പറയുന്നത്. എന്തെങ്കിലും അമ്മയ്ക്ക് അറിയാമോ നാട്ടുവൈദ്യത്തിൽ ഏതെങ്കിലും രീതിയിൽ? ഞരമ്പ് തിരുമ്മൽ ചികിത്സയിലൂടെ മാറ്റാൻ കുറച്ചൊക്കെ മാറ്റി എടുക്കാമെന്ന് തോന്നുന്നു. ഞാൻ ഈ മർമ്മ ചികിത്സയല്ല ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് മർമാണികൾ നമുക്ക് സുഹൃത്തുക്കളായി ഉണ്ട്. അവരെ കാണിച്ചാൽ അവരത് നോക്കിയിട്ട് പരിഹാരം നിർദ്ദേശിക്കും. ഓക്കെ. അപ്പം എന്തായാലും ഉണ്ണി നമ്മുടെ പത്മശ്രീ ലക്ഷ്മിക്കുട്ടി അമ്മയാണ് ഇത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒന്ന് അമ്മയായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് അതിന് വേണ്ടുന്ന എന്തെങ്കിലും ഒരു നടപടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒന്ന് കൈക്കൊള്ളണമെന്ന് മാത്രം പറയുന്നു. ഓക്കെ. എന്തായാലും ഇവിടെ എത്തിയതിനും നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിന് ഉണ്ണിയെ കാണാൻ പറ്റിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ഉണ്ണി. താങ്ക് യു. അങ്ങനെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജ്യോതിഷേട്ടാ, നമ്മുടെ ന്യൂ ജനറേഷൻ മൊത്തം ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം പത്മശ്രീ ലക്ഷ്മിക്കുട്ടി അമ്മ, കാരണം ഇന്നൊരു ടെക്നിക്കൽ യുഗമാണെങ്കിലും നമുക്കൊക്കെ ഇത്രയേറെ ഒരു വനസമ്പത്തുണ്ട്. നമ്മളത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം എന്ന വലിയൊരു പോയിന്റോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിച്ചത്. സോ അമ്മയ്ക്ക് വലിയൊരു നമസ്കാരം നമ്മുടെ ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളുടെയും വക ഞാൻ റെപ്രസെൻറ്റ് ചെയ്ത് ഇവിടെ നൽകിക്കൊണ്ട് തന്നെ ഇതുപോലെ നാട്ടറിവുകളും നല്ല കാഴ്ചകളും നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഏറ്റവും നല്ല വിശേഷങ്ങൾ നൽകാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഈസ് കോമഡി സ്റ്റോറീസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിങ് അപ്പ്. എന്ന സത്യം ഇന്ത നേരം ഉയിരിൻ നൊലിയാ. എന്ന സത്യം ഇന്ത നേരം നദീൻ നൊലിയാ. ചേച്ചി എന്റെ ഓട്ടോയിലൊന്ന് കയറി. അല്ല അന്നേ ഞാൻ വിചാരിക്കാണ് ചേച്ചി. അല്ലെ വട്ടിയൂർക്കാവിൽ നിന്ന് പേരെ കൂടെ പോയച്ചു ഒന്ന് കയറാ. ഞാൻ റിമി ടോമിയെ പോലെ നല്ലൊരു പെണ്ണിനെ കിട്ടിച്ചത് എനിക്ക് ഒറ്റയടിച്ചു മരിക്കണം. ഇഞ്ചിൻ ചായ മരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാ ഞാൻ ആദ്യമായിട്ടൊരു പെണ്ണിനെ സ്നേഹിച്ചു.
അവക്ക് ഞാൻ 7 പവന്റെ സ്വർണ്ണ മേടിച്ചു കൊടുത്തില്ല, 3 പവന്റെ സ്വർണ്ണ മേടിച്ചു കൊടുത്തോളൂ. മെമ്പറെ, മെമ്പർ ഇത് കണ്ടോ? ഇത് നോക്കിയിട്ട് മെമ്പർ പറ.